കെ സരസ്വതി അമ്മയുടെ ലൈഫ് ഇൻ മൈ വ്യൂ എന്ന എസ്സേ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സരസ്വതി അമ്മ ഒരു ഫെമിനിസ്റ്റ് റൈറ്ററാണ്. സ്ത്രീകളുടെ ദുരവസ്ഥയെക്കുറിച്ചും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള റിലേഷനെക്കുറിച്ചും സ്ത്രീധനത്തെക്കുറിച്ചുമെല്ലാം സരസ്വതി അമ്മ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് സരസ്വതി അമ്മ. അവരുടെ ജനനം പോലും ദുഷഗുണമായിട്ട് കരുതിയ ബന്ധുക്കൾ അവർക്കുണ്ടായിരുന്നു. കേസും വ്യവഹാരങ്ങളും നിറഞ്ഞ കുടുംബ അന്തരീക്ഷമായിരുന്നു. കുട്ടിക്കാലത്തെ തന്നെ അമ്മയുടെ ആത്മഹത്യാ ശ്രമത്തിന് സാക്ഷിയാകേണ്ടി വന്നു. വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതും പിന്നീട് അധ്യാപികയാകുന്നതും. മൂത്ത സഹോദരിയുടെ പുത്രൻ ഇവർക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം പോലീസ് സർവീസിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. അപ്പോൾ ഈ സഹോദരി പുത്രനുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് സഹോദരി പുത്രൻ മരിച്ചു പോവുകയും അതിനെ തുടർന്ന് മൂത്ത സഹോദരിക്ക് മാനസികമായിട്ട് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സരസ്വതി അമ്മ എഴുതിയ കഥകളും മറ്റും അച്ചടിച്ചു വന്ന മാസികകൾ ഈ മൂത്ത സഹോദരി കൂട്ടിയിട്ട് കത്തിക്കുകയും അവർ പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത വേദനകൾക്ക് നടുവിലും സരസ്വതി അമ്മ എഴുതിക്കൊണ്ടിരുന്നു. അവസാന കാലഘട്ടത്തിൽ അവർ എഴുതിയ ഡയറി കുറിപ്പുകൾ കൂടുതലും ദൈവത്തോടുള്ള അഭ്യർത്ഥന മാത്രമായിരുന്നു. തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭ്യർത്ഥന മാത്രമായിരുന്നു. അവസാന കാലഘട്ടത്തിലെ പുസ്തകങ്ങളും കൂടുതലും ലൈബ്രറിക്കും ബന്ധുക്കൾക്കുമൊക്കെ ആയിട്ട് കൈമാറി. മരണസമയത്തൊന്നും ഇവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. രക്തസമ്മർദ്ദവും പ്രമേഹവും വർദ്ധിച്ച് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ഈ ഒരു എസ്സേക്കകത്ത് സരസ്വതി അമ്മ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. ഇത് മലയാളത്തിൽ എഴുതിയതാണ്. പിന്നീട് ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ജെ ദേവികയാണ്. ഒരാളുടെ അനുഭവങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരാളുടെ ഐഡിയയിലൂടെയോ നമുക്ക് ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ തുടങ്ങുന്നത്. കാരണം ഓരോ ആളുകൾക്കും ലൈഫ് നൽകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ലൈഫിൽ കൂടുതൽ സന്തോഷങ്ങളായിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ലൈഫ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. എന്നാൽ മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു വാക്കിൻ്റെ ലിമിറ്റ് വെച്ചിട്ടൊന്നും നമുക്കൊരിക്കലും ലൈഫ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമുക്ക് പറയാം, ലൈഫിനകത്ത് സന്തോഷവും സങ്കടവും ദേഷ്യവും വാശിയും അങ്ങനെ എല്ലാം ചേർന്നതാണ് ലൈഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ വളരെ സമാധാനപരമായിട്ട് ഒഴുകുന്ന ഒരു നദിയായിരിക്കും, പക്ഷേ വളരെ പെട്ടെന്നായിരിക്കും അത് ഒട്ടും ശാന്തമല്ലാത്ത ഒരു സമുദ്രമായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ ജീവിതം ഒരു സ്ട്രഗിൾ തന്നെയാണ്. പക്ഷേ ജീവിതം ഒരു സ്ട്രഗിളായിട്ട് തോന്നുന്നത് നമ്മൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ എന്നാണോ ജീവൻ ഉണ്ടായത് അന്നു മുതലേ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ഒരിക്കലും ഈ ഒരു പോരാട്ടത്തിൽ ഒരുപാട് ആളുകളെ കൂട്ടുവിളിക്കാനൊന്നും സാധിക്കത്തില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോരാടേണ്ടതായിട്ട് വരും. നമുക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പോൾ ഉള്ള ഒരു സമാധാനം ഒരുപക്ഷെ മറ്റൊരു യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ഇടക്കാല അനുഭവം മാത്രമായിരിക്കും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. പക്ഷെ അതിലൊക്കെ ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഒളിപ്പോരുകൾ തന്നെയായിരിക്കും. പിന്നെ ഇനി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പേടിച്ച് ഓടി മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് സഹായമൊന്നും ചോദിക്കാൻ നിൽക്കാതെ നമ്മൾ തന്നെ നേരിടുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. നമ്മളിപ്പോൾ ജയിക്കുമോ അതോ നമുക്കിപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുമോ എന്നൊന്നും അതൊന്നും അല്ല വലിയ കാര്യമായിട്ടുള്ളത്. നമ്മൾ എന്തായാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നേരിടണം. നമ്മൾ ധൈര്യത്തോടെ തന്നെ പോയി നേരിടണം, ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്.
ഒരാളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആ വ്യക്തി ചെറിയ കുട്ടിയായിരുന്നപ്പോഴായിരിക്കും. കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ സമയത്തിൻ്റെ വില മറന്ന് ലൈഫ് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ പിന്നീട് ഈ ലൈഫ് തന്നെയാണ് തീവ്രമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് മാറുന്നത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പക്വതയൊന്നും ഉണ്ടാകില്ല. പക്ഷേ പിന്നീട് നമുക്ക് കുറച്ചുകൂടിയൊക്കെ അറിവ് കിട്ടുമ്പോൾ ലൈഫും കുറച്ചുകൂടിയൊക്കെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് മാറും. അതിപ്പോൾ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും നമുക്ക് ചിലപ്പോൾ ഈ സത്യവും അസത്യവും തമ്മിലൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ചില നിമിഷങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും ബ്രെയിനും തമ്മിലൊക്കെ ചിലപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഹൃദയം എപ്പോഴും ഇമോഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഹൃദയം എപ്പോഴും എടുക്കുന്നത്, പക്ഷെ ബ്രെയിൻ അങ്ങനെയല്ല. അതുപോലെ നമുക്കിപ്പോൾ നമ്മുടെ ഈ കഷ്ടവും റീസണും തമ്മിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത ചില കസ്റ്റം ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി പോലും നമുക്ക് പോരാടേണ്ടതായിട്ട് വരും. ഈ സ്ട്രഗിൾസ് ഒന്നും പെട്ടെന്ന് ഒരു നിമിഷം അങ്ങ് ഇല്ലാണ്ടായി പോകത്തില്ല. നമ്മൾ നമ്മുടെ ജീവനുള്ള കാലത്തോളം ഈ സ്ട്രഗിൾസും തുടർന്നുകൊണ്ടേയിരിക്കും. മധുരമായിട്ടുള്ള ആശയങ്ങൾക്കും കഠിനമായ യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിൽ ജീവിതം കുടുങ്ങിപ്പോകും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ലൈഫായിരിക്കും, പക്ഷേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആയിരിക്കും. ഇനി ഇതിനകത്ത് എഴുത്തുകാരി പറയുന്നുണ്ട്, നമ്മൾ ലൈഫിനെ സത്യം പറഞ്ഞാൽ ഒരു സ്പോർട്സ് മാൻ ആറ്റിറ്റ്യൂഡിലൊക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അവരിവിടെ സ്പോർട്സ് വുമൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാൻ ഭയക്കുന്നുണ്ട്. കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്നും നേരിടുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവരുടെ എന്തെങ്കിലും കഴിവുകളെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കത്തൊന്നും ഇല്ല. പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സ്ത്രീകൾ വീട്ടു ജോലിക്കല്ലാതെ പുറത്തുള്ള ജോലികൾക്കൊന്നും കൊള്ളത്തില്ല എന്നൊരു ഒന്നൊരിതാണ്. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും പോസിറ്റീവായിട്ട് തന്നെ നേരിടണം, എന്നാൽ നമ്മുടെ ലൈഫും എൻ്റർടൈനിങ് ആയിട്ട് മാറും. ലൈഫ് ഒരിക്കലും സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡ് പോലെയൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് കയറാനും ഇറങ്ങാനുമുള്ള കുന്നുകൾ ഉണ്ടായിരിക്കും. നമ്മൾക്ക് ചാടിക്കടക്കേണ്ട കുഴികൾ ഉണ്ടായിരിക്കും. ചവിട്ടി മാറ്റേണ്ട തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ നീന്തേണ്ട വെള്ളം ഉണ്ടായിരിക്കും. കെണികളും കൊള്ള സംഘങ്ങളും ഉണ്ടായിരിക്കും. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭൂമിയിൽ നിശ്ചലതയ്ക്ക് സ്ഥാനമില്ല. നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വരുമല്ലോ, അപ്പം നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഒരുക്കി വെക്കുന്ന പ്രശ്നങ്ങൾ, അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നിന്നും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ എടുത്ത് മാറ്റി വെച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ഒരു സൈഡിലോട്ടെങ്ങാനും എടുത്ത് മാറ്റി വെക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ആ ഒരു പ്രശ്നം കാരണം ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് എഴുത്തുകാരി പറയുന്ന വലിയൊരു കാര്യമുണ്ട്, നമ്മൾ അധ്വാനിക്കുന്നവരോട് അസൂയപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ ദൗർഭാഗ്യങ്ങളെ കുറിച്ചിട്ട് കരഞ്ഞും ഒന്നും ഇരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ജീവിതം ഒരിക്കലും ജീവിതമല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ഒഴുകാൻ അനുവദിച്ചില്ലെങ്കിൽ അത് നിശ്ചലമായ ഒരു കുളമായി മാറുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യും. അതായത് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ പോയി നേരിടണം.
നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരിക്കലും നമ്മുടെ അനുവാദത്തോടെയൊന്നും കൂടിയല്ല. അതുപോലെ തന്നെ ജനിച്ച അന്ന് മുതലേ തന്നെ നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ജീവിതത്തെ നിരന്തരമായിട്ട് ഉള്ള ഒരു പോരാട്ടമാക്കി തോന്നിപ്പിക്കുന്നത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ മനുഷ്യൻ്റെ കഴിവാണ് അതിനെ ഒരു സൗഹൃദ മത്സരമാക്കി മാറ്റുന്നത്. നമുക്ക് കിട്ടിയ ഈ ഒരു ലൈഫിനെ ഒരു കളിപ്പാട്ടം ഇല്ലാതാക്കി കളയുന്നത് പോലെ നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതിനെ ഭംഗിയുള്ളതാക്കി മാറ്റുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, എല്ലാ മനുഷ്യർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങേയറ്റം ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ ആവശ്യമായ കാര്യങ്ങളൊന്നും നമ്മുടെ ചുറ്റും അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. സ്ഥിരമായ പരിശീലനത്തിലൂടെയും ആരോഗ്യകരമായ മാനസികാവസ്ഥയിലൂടെയും മാത്രമേ നമുക്ക് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ. നല്ല മനസ്സും ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് എന്നും നല്ലതായിരിക്കും. പിന്നെ എഴുത്തുകാർ പറയുന്നുണ്ട്, അവർക്ക് വളരെ കാലം, ഏകദേശം ഒരു 1.5 മാസത്തോളം തന്നെ അവർക്ക് ഒരു ശത്രുവിനോട് പോരാടേണ്ടി വന്നിട്ടുണ്ട്. ശത്രു എന്ന് പറയുന്നത് അവരുടെ അലസതയാണ്. അങ്ങനെ അലസതയ്ക്കെതിരെ പോരാടിയിട്ടാണ് അവർ ഈ എസ്സേ തന്നെ എഴുതിയത് എന്ന് പറയുന്നുണ്ട്.